നമസ്കാരം. സ്വകാര്യ ടെലികോം കമ്പനികൾ താരിഫ് നിരക്ക് കൂട്ടിയതോടെ സാധാരണക്കാരന്റെ കാര്യം ഏറെ അവതാളത്തിലാണ്. കയ്യിൽ ഒതുങ്ങുന്നതിന്റെ ഇരട്ടി തുകയാണ് ഇപ്പോൾ സ്വകാര്യ ടെലികോം കമ്പനികളെ ആശ്രയിക്കുന്നത് കൊണ്ട് ഒരാളിൽ നിന്ന് നഷ്ടമാകുന്നത്. ഇതുതന്നെയാണ് സാധാരണക്കാരന്റെ പ്രശ്നവും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും ആശ്വാസവും എന്ന നിലയിലാണ് BSNL രംഗത്ത് വരുന്നത്. സാധാരണക്കാർക്ക് പോലും കയ്യിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള പ്ലാനുകൾ എത്രയും പെട്ടെന്ന് സാധ്യമാക്കുക എന്നതായി പിന്നീട് അങ്ങോട്ട് BSNL പ്രധാനപ്പെട്ട ലക്ഷ്യം. രത്തൻ ടാറ്റയുമായി BSNL ഒപ്പുവച്ച കരാറിന്റെ ഫലത്തിൽ ഈ ലക്ഷ്യം അതിവേഗം സാധ്യമാകുമെന്ന സർക്കാർ സ്ഥാപനമായ ടെലികോം കമ്പനിയായ BSNL അവകാശപ്പെട്ടു. അത് ജനങ്ങൾ വിശ്വസിച്ചു. എന്നാൽ രത്തൻ ടാറ്റയുടെ മരണത്തിന് ശേഷം ആ കരാറിൽ ഇനി വിശ്വസിക്കാമോ എന്ന ഒരു ചോദ്യം പലരിൽ ഉയർന്നിരുന്നു. അത്തരത്തിലുള്ള ആശങ്ക ഇനി വേണ്ട എന്ന് വ്യക്തമാക്കി TCS രംഗത്ത് എത്തിയിട്ടുമുണ്ട്. 4G BSNL ഉടൻ തന്നെ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്യുമെന്നാണ് TCS അറിയിക്കുന്നത്. 15,000 കോടിയിലധികം രൂപയുടെ മെഗാ ഡീലിന്റെ ഭാഗമായിട്ട് 4G നെറ്റ്വർക്ക് വ്യാപനത്തിനായി ഇതിനകം 40 ഡാറ്റാ സെന്ററുകൾ BSNL രാജ്യത്തുടനീളം തുടങ്ങിക്കഴിഞ്ഞു എന്ന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. 38,000 4G സൈറ്റുകൾ BSNL ഇതിനകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. ദിവസം 500 സൈറ്റുകളുടെ പണിയാണ് ഓരോ ദിവസവും പുരോഗമിക്കുന്നത് എന്നും TCSന്റെ ഉപദേഷ്ടാവായിട്ടുള്ള N. ഗണപതി സുബ്രഹ്മണ്യൻ വ്യക്തമാക്കി. 2025 ജൂണിൽ BSNL 5G മാറാനുള്ള സാധ്യതയുമുണ്ട്. സ്വന്തം 5G ടെക്നോളജിയുള്ള 6-ാമത്തെ രാജ്യമാകാൻ പോവുകയാണ് ഇതോടെ ഇന്ത്യ. 2025 ജൂണിൽ BSNL 5G മാറുകയും ചെയ്യും. ഇതോടെ സ്വന്തം 5G ടെക്നോളജിയുള്ള 6-ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും എന്നതാണ് പ്രത്യേകത എന്നും കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ വ്യക്തമാക്കിയിട്ടുമുണ്ട്. BSNL 4G പൂർത്തീകരണം വൈകുമെന്നുള്ള അഭ്യൂഹങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഇതൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് മന്ത്രി രംഗത്തെത്തിയത്. അതേസമയം അടുത്ത വർഷം April-May മാസത്തോടെ 100,000 4G BSNL ടവറുകൾ കൂടെ ഉണ്ടാകുമെന്നുള്ള അറിയിപ്പും പുറത്തു വരികയാണ്. തദ്ദേശീയമായി വികസിപ്പിച്ച 4G നെറ്റ്വർക്കിലാണ് BSNL 4G ടവറുകൾ സ്ഥാപിക്കുന്നത്. പലർക്കും നെറ്റ്വർക്ക് ലഭിക്കുന്നില്ല എന്നുള്ള പരാതി ഉയർന്നു വരുന്നുണ്ട്. നെറ്റ് കിട്ടാത്തത് താൽക്കാലിക പ്രശ്നം മാത്രമാണ് എന്നതാണ് ഇതിൽ BSNL ഓർമ്മപ്പെടുത്തുന്നത്. 4G നെറ്റ്വർക്കിലേക്ക് BSNL അപ്ഗ്രേഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് പലയിടങ്ങളിലും BSNL നെറ്റ്വർക്ക് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നും അത് ഉടൻ പരിഹരിക്കുമെന്നാണ് BSNL നൽകുന്ന ഉറപ്പ്. അതേസമയം സ്വകാര്യ ടെലികോം കമ്പനികൾ മത്സരം കടുപ്പിച്ചിരിക്കുകയാണ്. നിരക്ക് കുറച്ചു എങ്കിൽ പോലും ജിയോ ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് യാതൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല എന്നാണ് നിലവിൽ പുറത്തുവന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം മിക്ക വരിക്കാരും ഉയർന്ന നിരക്ക് താങ്ങാനാകാതെ BSNL പോയിട്ട് പോലും കമ്പനിക്ക് യാതൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല എന്ന് ജിയോയുടെ കണക്കുകൾ വ്യക്തമാക്കിയിരുന്നു. ഏകദേശം 1 കോടിയിലധികം ജിയോ യൂസേഴ്സ് കമ്പനി വിട്ടുപോയിട്ടുണ്ട്. എങ്കിലും അറ്റദായത്തിൽ വൻ വർധനവാണ് കമ്പനിക്ക് ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനുള്ള കാരണം വ്യക്തമാക്കിക്കൊണ്ട് കമ്പനി തന്നെ രംഗത്തെത്തുന്നുണ്ട്. ഇങ്ങനെയൊരു അന്തരീക്ഷത്തെ കുറിച്ച് കമ്പനി നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഇത് ലാഭത്തിന് കാര്യമായ സ്വാധീനമൊന്നും ചെലുത്തില്ല എന്നും ജിയോയുടെ ടെലികോം റിപ്പോർട്ടിലാണ് ഈ കാര്യം വിശദീകരിച്ചിട്ടുള്ളത്. വരിക്കാർ കുറഞ്ഞാലും ഏറ്റവും മികച്ച സേവനം തന്നെയാണ് ജിയോ നൽകുന്നത് എന്നും ജിയോ അവകാശപ്പെടുന്നു. തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് മികച്ച 5G നെറ്റ്വർക്ക് നൽകാനാണ് കമ്പനി ശ്രമിക്കുന്നതെന്നും FWA എന്ന ഫിക്സഡ് വയർലെസ് ആക്സസ് സേവനവും ജിയോയ്ക്കുണ്ട് എന്നും ജിയോ ഓർമ്മപ്പെടുത്തി. ഇതിലൂടെ നിരവധി വീടുകളിൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നെറ്റ്വർക്ക് ശൃംഖല വർദ്ധിപ്പിക്കുമെന്നും അതുകൊണ്ട് തന്നെ 1 കോടി വരിക്കാരുടെ നഷ്ടം ഒരു വലിയ പ്രശ്നമല്ല എന്നും ജിയോ അവകാശപ്പെടുകയാണ്.